ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാ കാര്യങ്ങളും പ്രോന്തമായിരിക്കുന്ന ആൾക്കാർ തിങ്കളാഴ്ച രാവിലെ തന്നെ വെക്കാമോ എന്ന് ചോദിച്ച് പലരും മെസ്സേജ് ചെയ്തു. എന്താണ് ഞങ്ങൾ ഇനി ചെയ്യേണ്ടത്? പൈസ അടയ്ക്കട്ടെ, എഫ് എൻ ദി ക്വാത്രോ ഫോം മേടിച്ചിട്ടുണ്ട്, പൈസ അടച്ച് അതിൻ്റെ റെസിപ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചാണ് വിളിക്കുന്നത്. അപ്പം എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വീണ്ടും ആരും ഇപ്പം ധൃതി പിടിച്ച് ഒന്നും ചെയ്യല്ല. അപ്പം ധൃതി വെച്ച് തിങ്കളാഴ്ച വെക്കാനിരിക്കുന്നതിനോട് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരോടും പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക പ്ലീസ്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻ്റ് ചെയ്യുക, കമൻറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടോ പ്ലീസ് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക. ആ കമൻറ്റ് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി അവിടെ കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മെസ്സഞ്ചറിൻ്റെ അകത്തേക്ക് സെൻഡ് ചെയ്ത് തരിക, നമ്മളത് ഡിസ്കസ് ചെയ്യാം. എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും നമ്മൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഓക്കെ. പിന്നെ ഈ പാസ്പോർട്ട് പുതുക്കേണ്ട ആൾക്കാർ, നമുക്കറിയാം എംബസിയിൽ ഇപ്പോൾ തിരക്ക് ആയതുകൊണ്ട്, ഇപ്പോഴത്തെ ഈ ഒരു കൊറോണ പ്രശ്നം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ചെല്ലാൻ പറ്റത്തില്ല. അപ്പോയിൻമെൻ്റ് എടുക്കണമെന്നാണ് എംബസി പറയുന്നത്. അപ്പോൾ ആ മെയിൽ അഡ്രസ്സ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസ് പലർക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് പോലും. അപ്പം ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൂടെ ഇട്ടേക്കാം. അപ്പോൾ അത് ഒന്ന് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം അടുത്ത മൂന്നാം തീയതി മുതൽ എംബസി അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, ഈ അപ്പോയിൻമെൻ്റ് ഉള്ള ആൾക്കാർക്കായിരിക്കും. അപ്പോൾ ആ മെയിൽ നിങ്ങൾ എഴുതുക, അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻ്റ് എംബസി തരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാസ്പോർട്ട് പുതുക്കി എന്ന് കിട്ടുമെന്നുള്ള ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അത് എംബസി നിങ്ങളൊന്ന് ജസ്റ്റ് അന്വേഷിക്കേണ്ടായിരുന്നു, കാരണം ഇത് സമയബന്ധിതമായിട്ട് തീരേണ്ട ഒരു കാര്യമായതുകൊണ്ട് എംബസി അത് പെട്ടെന്ന് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ സാധാരണ പുതുക്കുന്ന രീതിയിൽ ഒരു മാസമോ ഒന്നര മാസമോ ഒന്നും എടുക്കത്തില്ല. സാധാരണ തന്നെ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് റിന്യൂ ചെയ്തു തരും, പക്ഷേ അത്രയും സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്നാണ് എംബസി അത് ചെയ്തു തരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ചോദിക്കുക, അത് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അറിവിൽ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് നിങ്ങൾക്ക് റിന്യൂ ചെയ്ത് തരുമെന്ന് തന്നെയാണ് എൻ്റെ അറിവ്. ഓക്കെ. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, എല്ലാം പ്രോന്തോ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും വെയിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഇതുവരെ വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് പലരോട് ചോദിച്ചിട്ട് അവർക്ക് യാതൊരു അറിവുമില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഭേദഗതികളൊക്കെ ഒത്തിരിയും വരുത്തി, ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ചില കാര്യങ്ങൾ അവർ ഇപ്പോഴും ചർച്ചയിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, നമുക്കൊരു ഫുൾ പിക്ചർ കിട്ടാതെ നിങ്ങൾ ധൃതി പിടിച്ചിട്ട് ഒന്നും ചെയ്യരുത്. കാരണം നമ്മളൊന്ന് സമാധാനപ്പെടണം. കാരണം ധൃതി പിടിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കത് മാറ്റാനോ അല്ലെങ്കിൽ നമുക്കത് ഒരു പ്രശ്നമായി തീർന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ധൃതി പിടിച്ചിട്ട് ഒന്നും ചെയ്യില്ല, ഒന്ന് സമാധാനപ്പെടുക. കാരണം നിങ്ങൾക്ക് ഒന്നര മാസത്തെ സമയമുണ്ട്. സാധാരണ ഈ ഫ്ലൂസി വിസ ഇറങ്ങുമ്പം ഇത്ര സെക്കൻഡിനുള്ളിൽ കയറണമെന്നൊക്കെ ഉണ്ട്, അങ്ങനെയൊന്നും ഇല്ല ഇത്. അപ്പോൾ ഈ ഒന്നാം തീയതി തന്നെ ഒന്നാം തീയതി രാവിലെ ഓഫീസ് ഉറക്കുമ്പോഴേ ഇതുകൊണ്ട് അയക്കണം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണം എന്നൊന്നും നിങ്ങൾ ശഠിക്കരുത്. അങ്ങനെ ശഠിക്കുന്നവർ ചെയ്തോട്ടെ, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അവർ അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടട്ടെ. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ അസുലപൊളിറ്റിക്ക വെച്ച ആൾക്കാർ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ കോന്ത്രാത്തയൊക്കെ സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാർ, കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആയിട്ട് കോന്ത്രാത്ത വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കോന്ത്രൂത്ത് അടയ്ക്കുന്ന ആൾക്കാർ. അവരെ ഗവൺമെൻറ് ഉപേക്ഷിക്കത്തില്ല. അത് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ്, നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് വരാനായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഈ പേപ്പർ എന്തൊക്കെ പേപ്പേഴ്സാണ് വേണ്ടത് എന്നുള്ളത്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്. ശരിക്കും ദത്തോർദില പോറെ അതെല്ലാം ചെയ്തോളൂ. നിങ്ങൾ അതിൻ്റെ അകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് കൺട്രോളാര ചെയ്താൽ മാത്രം മതി. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോസിൽ നമ്മൾ ഇടുന്നുണ്ട്. എന്തെല്ലാം ഡോക്യുമെൻറ്റ്സാണ് എന്തൊക്കെയാണെന്ന് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നുണ്ട്. കോൺട്രാക്റ്റ് വേണോ, ഇപ്പം തന്നെ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ കോൺട്രാക്റ്റൊക്കെ വേണം. നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യാതിരിക്കത്തില്ല. കാരണം നമ്മൾ അതുപോലെ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ അതിനുള്ള ആൾക്കാരെയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ ഇതറിയും. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ധൃതി പിടിച്ച്, വീണ്ടും പറയുക, ധൃതി പിടിച്ച് ഒന്നും ചെയ്യരുത്. ഇറ്റാലിയൻസ് ഇപ്പോൾ ഒന്നാം തീയതി തന്നെ വെക്കണം എന്ന് പറഞ്ഞാൽ അവർ അതൊന്ന് റെഡിയാണ്, നിർബന്ധമില്ല. നിങ്ങൾ അവരുമായിട്ട് ബഹളം ഒന്നും വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. ചിലർ ജോലിക്ക് കയറുന്നു, ഇറങ്ങുന്നു, കയറുന്നു, ഇറങ്ങുന്നു. നിങ്ങൾ അവരുമായിട്ട് ശാന്തമായിട്ട് സംസാരിച്ച് അത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ അസിലോപൊളിറ്റിക്ക വെച്ച ആൾക്കാരൊക്കെ ഈ വക്കീലന്മാർ അതും ഇതുമൊക്കെ ഈ ദത്തോർദിലവറോട് പറയുന്നുണ്ട്, അതങ്ങനെ വെക്കാൻ പറ്റത്തില്ല, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റിയല്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അവർ ചിലപ്പം അവർക്ക് സാമ്പത്തിക നന്മ ഉണ്ടാകാനായിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നേരത്തെ വീഡിയോ കാണാത്തവർ കണ്ട് കാര്യങ്ങളൊന്ന് ക്രമീകരിച്ച് വെക്കുക. അത്രമാത്രമേ നിങ്ങളിപ്പോൾ ചെയ്യാവുള്ളൂ. ഇനി അവസാനമായിട്ട് പറയാനുള്ള ഈ കവിയുടെ ഒരു പാട്ടുണ്ട്, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. അങ്ങനെ കണ്ണു തുറക്കാത്തൊരു ദൈവമല്ല കേട്ടോ. അപ്പം കണ്ണു തുറന്ന്, ചെവി തുറന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പേപ്പർ എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിച്ച് വെച്ചാലും നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുന്നത് വരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇത്രേ പറയാനുള്ളൂ. അടുത്ത അപ്ഡേഷൻ വരെ എല്ലാവർക്കും ബൈ.